ഇപ്പോ കോൺഗ്രസിന്റെ ഒരു യുവ വനിതാ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കണ്ടു അതായത് നോ പാർക്കിംഗ് ബോർഡിന്റെ മുന്നിൽ ആര്യ രാജേന്ദ്രൻ കാർ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി നിൽക്കുന്നു ഇതാ ഒരു മഹാ അപരാധം ആര്യ രാത്രി ചെയ്തിരിക്കുന്നു എന്ന തരത്തിലാണ് ആ പോസ്റ്റിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഒരാളുടെ കുറ്റം കണ്ടെത്താൻ മാക്സിമം ശ്രമിക്കാൻ വീണ നായർ ശ്രമിച്ചിട്ടുണ്ട് വീണ നായർക്ക് എന്ത് യോഗ്യതയുണ്ട് ആര്യ രാജേന്ദ്രനെ കുറ്റം പറയാനെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ വീണ നായരുടെ ക്വാളിറ്റിയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാകും അതായത് സ്ത്രീധനത്തെക്കുറിച്ചൊക്കെ ഈ അടുത്ത ദിവസം ചർച്ചകൾ വന്നപ്പോൾ അതിനെക്കുറിച്ചെല്ലാം തുറന്ന വിമർശനം ഉന്നയിച്ച നേതാവാണ് വീണ എസ് നായർ ചാനൽ ചർച്ചകളിൽ കയറിയിരുന്ന് സ്ത്രീധനത്തിനെതിരെ അതായത് വിസ്മയയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞു വെച്ച വാചകങ്ങളെല്ലാം കേട്ടതാണ് പക്ഷേ തൊട്ടു പിന്നാലെ വീണ എസ് നായരുടെ കല്യാണ ഫോട്ടോകൾ ഈ നാട്ടിലങ്ങ് പ്രചരിക്കുകയുണ്ടായി അതായത് ജോസ്കോയുടെയൊക്കെ ഭീമയുടെയൊക്കെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി നിറയെ സ്വർണ്ണാഭരണ വിഭൂഷയായി നിൽക്കുന്ന വീണ എസ് നായർ സ്ത്രീധനത്തിനെതിരെ വലിയ തോതിൽ വർത്തമാനം പറയുന്നു ഇത് ചെയ്യുന്നത് തെറ്റാണ് രണ്ടാമത് പിന്നെ കണ്ടത് കോവിഡുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോൾ ലംഘനത്തെക്കുറിച്ച് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പിണറായിയെ ഇവരെയൊക്കെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി തൊട്ടു പിന്നാലെ ആ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിട്ട് സ്വന്തം സഹോദരന്റെ കല്യാണത്തിന് കോവിഡ് അതിരൂക്ഷമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ മാസ്ക് പോലും ഉപയോഗിക്കാതെ കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോകളും പലതരത്തിലുള്ള സെൽഫി ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു ശൈലിയും ഇവിടെ കണ്ടതാണ് രണ്ടുടായ്പകൾ അപ്പം തന്നെ പൊളിഞ്ചൊരവസ്ഥയുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ആര്യ രാജേന്ദ്രൻ എന്ന 21-കാരിയായ ചെറുപ്പക്കാരിയോട് വീണ എസ് നായർക്കുള്ള കൊതിക്കെറിവ് എന്തെന്ന് ചോദിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ ഇതുവരെ വീണ എസ് നായർക്ക് ശേഷിയില്ല ആര്യ രാജേന്ദ്രൻ ആദ്യമായി കോർപ്പറേഷനിലെ മുടവൻമുകൾ വാർഡിൽ മത്സരിച്ച് വിജയിച്ച് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി പിന്നെ വീണ എസ് നായർക്ക് സഹിക്കൂ അതായത് തനിക്ക് പറ്റിയില്ലെങ്കിലും മറ്റൊരാൾ ആയിക്കഴിഞ്ഞാൽ അയാളുടെ കഴിവിനെയും പ്രാപ്തിയെയും അംഗീകരിക്കുകയല്ല നമ്മൾ എങ്ങനെയെങ്കിലും അവരെക്കുറിച്ച് ഈ നാട്ടിൽ അവഹേളിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം അവരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴത്തെ കമന്റുകൾ ഒന്ന് വായിച്ചാൽ മതി വീണ എസ് നായർക്ക് എന്തുമാത്രം പിന്തുണ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അവരുന്നയിച്ച വിമർശനത്തോട് ജനങ്ങളുടെ പ്രതികരണം ഏത് തരത്തിലാണെന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടാനായിട്ട് ആ കമന്റുകൾ മാത്രം വായിച്ചു നോക്കിയാൽ മതി എന്തിനാണ് ഇങ്ങനെ വീട്ടുകാരെയൊക്കെ അനുസ്മരിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പോകും പോരാത്തതിന് ട്രാഫിക് നിയമത്തെക്കുറിച്ച് കാര്യമായി ബോധമില്ലാത്ത ഒരാളാണ് താനെന്ന് വീണ എസ് നായർ ആ പോസ്റ്റിലൂടെ തെളിയിച്ചിരിക്കുകയാണ് വീണ എസ് നായർ പൊളിറ്റിക്കലി എടുത്ത് പരിശോധിച്ചാൽ ആര്യ രാജേന്ദ്രനുമായി കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ് വീണ എസ് നായർ ഒന്ന് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അന്തസ്സായി തോറ്റതിന് ശേഷം ഒറ്റയടിക്ക് പ്രമോഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് ഒരു വാർഡിൽ നിന്ന് ജയിക്കാൻ ശേഷിയില്ലെങ്കിലും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് നിയമസഭയിലേക്ക് സീറ്റ് തരപ്പെടുത്തുന്നു അതും കോൺഗ്രസ് കാലാകാലങ്ങളായി ജയിച്ചുകൊണ്ട് വന്നിരുന്ന ആ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിന്റെ മുൻ മേയറായിരുന്ന വി കെ പ്രശാന്ത് മത്സരിച്ച സീറ്റ് അതിന് തൊട്ടു മുമ്പ് വരെ സി പി എം 3-ാം സ്ഥാനത്താണ് വീണ എസ് നായർക്ക് മത്സരിക്കാൻ കിട്ടിയ സീറ്റ് കോൺഗ്രസിന് ഒരു സാധ്യതയില്ലാത്ത സീറ്റ് എന്ന് ഒരിക്കലും അവർക്ക് തന്നെ പറയാൻ കഴിയില്ല കെ പി അനിൽകുമാറിനെ പോലുള്ള സീനിയർ നേതാക്കന്മാരെയൊക്കെ വെട്ടിയാണ് അന്ന് വീണ എസ് നായറിന് ആ സീറ്റ് കൊടുത്തത് പിന്നെ വീണ എസ് നായറിനോട് കോൺഗ്രസുകാർക്കുള്ള സ്നേഹം എന്താണെന്ന് ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വീണ എസ് നായർ പുറത്തിറക്കിയ പ്രചരണ സാമഗ്രികളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളെല്ലാം ആക്രിക്കടകളിൽ നിന്ന് കണ്ടെത്തേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടെന്നാൽ ഇത്തരം സ്വഭാവം കൊണ്ട് കോൺഗ്രസുകാർ തന്നെ വീണ എസ് നായരെ അംഗീകരിക്കുന്നില്ല ഒരുതരം ബി ജെ പി മനോഭാവത്തോടുകൂടി ഇടപെടുന്ന ഒരു ശൈലി ഉള്ളത് കൊണ്ടാണ് ഈ സ്ത്രീക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ സ്വാധീനമില്ലാതെ പോകുന്നത് കുറച്ച് നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ട് അവർക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചെറുപ്പക്കാരി എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്തെ ഒരു ഗ്ലാമർ സീറ്റാണ് മത്സരിക്കാൻ കിട്ടിയത് അന്തസ്സായിട്ട് കോൺഗ്രസിനെ അവിടെ 3-ാം സ്ഥാനത്തെത്തിച്ച വീണ എസ് നായർക്ക് എന്തുകൊണ്ടും ആര്യ രാജേന്ദ്രനെ കുറ്റം പറയാൻ യോഗ്യതയുണ്ട് കാര്യം
2015 തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച വീണായസ് നായരുടെ പരാജയം എത്ര വോട്ടിനാണെന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മത്സരിച്ച ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അവർ മേയറായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആവാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ അവഹേളിക്കണം. ആ ട്രാഫിക് നിയമം അനുസരിച്ച് ആ വണ്ടി കണ്ടാൽ ബ്രേക്ക് ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്, അതിനകത്ത് ആരോ ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, ആര്യ രാജേന്ദ്രൻ ആ പ്രദേശത്ത് എന്തോ സംഭവം നോക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു സംഭവമാണ്. നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. എന്തെങ്കിലും അത്യാവശ്യത്തിനുണ്ടെങ്കിൽ ആളെ ഇറക്കണമെങ്കിലോ അല്ലെങ്കിൽ ഡ്രൈവറെ ഇരുത്തിയതിന് ശേഷം കുറച്ച് സമയം അവിടെ നിർത്തിയിടാൻ, നിർത്തിയിടാൻ വണ്ടി ഓഫ് ചെയ്ത് നിർത്താനല്ല, അവിടെ നിർത്തി കാര്യങ്ങൾ അന്വേഷിക്കാനോ സാധനങ്ങൾ മേടിക്കാനൊക്കെ അവസരമുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാൻ പാടില്ല. നോ സ്റ്റോപ്പ് ഉള്ള പ്രദേശത്ത് മാത്രമാണ് അത് പാടില്ലാത്തതെന്നുള്ള സാമാന്യ ബോധമില്ലാത്ത വീണ നായരെ പോലുള്ള ഈ നേതാക്കന്മാർ, നിങ്ങളൊക്കെ ജയിച്ചു വന്ന് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് ഈ നാട്ടുകാർക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടുമെന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് തന്നെ വെളിവാകുകയാണ്. ആര്യ രാജേന്ദ്രൻ ഇന്ന് എവിടെ നിൽക്കുന്നു? ആര്യ രാജേന്ദ്രന് മുന്നേ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്ന വീണായസ് നായർ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് പരസ്പരം ഒന്ന് താരതമ്യം ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആര്യ രാജേന്ദ്രൻ ചുരുങ്ങിയ കാലം കൊണ്ട് സ്റ്റേറ്റ് വൈഡ് നേതാവായി വളരുമ്പോൾ കുറെ ഉടായ്പകളും അവരെ ചോണ്ടി എന്തെങ്കിലുമൊക്കെ പബ്ലിസിറ്റി കിട്ടുമെന്നൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള നുറുക്ക് പരിപാടികളിലൂടെ പബ്ലിസിറ്റി കിട്ടുമോ എന്ന് ചിന്തിക്കുമ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ തന്നെ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ആൾക്കാരുടെ പൊതു കാഴ്ചപ്പാട് എന്നുള്ള ഒരു അവസ്ഥ വീണായസ് നായർ ഇനിയൊക്കെ മനസ്സിലാക്കി കുറച്ച് ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ശ്രദ്ധിക്കപ്പെടാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് വിദൂരതയിലെങ്കിലും ഒരു സാധ്യത കാണാൻ കഴിയുമെന്ന് വീണ നായരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.